ഇസ്രായേലിനെതിരെ രഹസ്യ നീക്കം നടത്തി ഇറാൻ. ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇറാൻ രഹസ്യ നീക്കം നടത്തുന്നു. നേരിട്ടിടപെടാതെ വിമതരെയും സായുധ സംഘടനകളെയും ഉപയോഗപ്പെടുത്താനാണ് ഇറാന്റെ നീക്കമെന്ന് സൂചന. ചെങ്കടലിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷമാണ് ഇറാൻ ജിബ്രാൾട്ടർ പാത കൂടി ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഈ നീക്കം ഇസ്രായേലിന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാകും. പേർഷ്യൻ കടൽ, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലൂടെ പോകുന്ന ചരക്കു കപ്പലുകൾ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും. ലോകത്തെ പ്രധാന ചരക്കുപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാനോട് ചേർന്ന ഈ മേഖല നിലവിൽ സുരക്ഷിതമാണ്. എന്നാൽ ഏത് സമയവും പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും. മറ്റൊരു ചരക്കുപാതയാണ് ചെങ്കടൽ വഴിയുള്ളത്. ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ വരുന്ന പ്രധാന പാതകളിൽ ഒന്നാണ് ചെങ്കടൽ. ഇവിടെയാണ് യമനിലെ വിമതരായ ഹൂതികൾ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത്. ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണെന്ന് മറ്റു രാജ്യങ്ങൾ സംശയിക്കുന്നുണ്ട്. ഹൂതികൾ സ്വന്തമായിട്ടാണ് ചെങ്കടലിൽ ഇടപെടുന്നതെന്നാണ് ഇറാന്റെ പ്രതികരണം. ഹോർമൂസിനും ചെങ്കടലിനും പുറമെ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും ചരക്ക് കപ്പൽ എത്തുന്ന മറ്റൊരു വഴിയാണ് ജിബ്രാൾട്ടർ കടലിടുക്ക്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയാണിത്. സ്പെയിൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നാണ് ഈ പ്രദേശം. ഈ പാത തടയുമെന്നാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് റസാ നഖ്നി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചെങ്കടൽ പാതയിലെ പ്രശ്നങ്ങൾ കാരണം ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിക്കാണ് ചില കപ്പലുകൾ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും എത്തുന്നത്. ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെയാണ് ഈ കപ്പലുകളുടെ സഞ്ചാരം. ഈ മേഖല കൂടി തടഞ്ഞാൽ ഇസ്രായേലിനൊപ്പം യൂറോപ്പും പ്രതിസന്ധിയിലാകും. എന്നാൽ എങ്ങനെ തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്ക മുൻകൈയെടുത്ത് പുതിയ സൈനിക സഖ്യം രൂപീകരിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായെങ്കിലും യുദ്ധക്കപ്പലുകൾ അയക്കാൻ പലരും വിസമ്മതിച്ചു. ഇതിന് കാരണം ഇറാന്റെ ഭീഷണിയാണെന്ന് സംശയമുണ്ട്. GCCയിൽ നിന്ന് ബഹ്റിൻ മാത്രമാണ് സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഇറാൻ എവിടെയും നേരിട്ട് ഇടപെടുന്നില്ല. യമനിലെ ഹൂതി, ലെബനനിലെ ഹിസ്ബുള്ള, സിറിയയിലെ ഷിയ സംഘങ്ങൾ എന്നിവരെ ഇറാൻ സഹായിക്കുന്നുണ്ട്. ഹമാസിനും ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. അതേസമയം ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഇറാൻ പുതിയ നീക്കം നടത്തുമോ എന്നാണ് അറിയേണ്ടത്. സഹാറൻ മേഖലയിലെ വിമതരെ കൂടി നിർത്തിയുള്ള നീക്കമാണ് സാധ്യത. മൊറോക്കോയിലെ പക്ഷം ചേർന്ന ഈ വിമതരെ ഇസ്രായേൽ എതിർത്തിരുന്നു. സഹാറൻ വിമതരെ ഇറാൻ കൂട്ടുപിടിച്ചാൽ ഇസ്രായേലിനും യൂറോപ്പിനും തിരിച്ചടിയാകും. അതേസമയം ക്രിസ്മസ് റാവിൽ അൽമദാനി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ മകളുടെ വിലാപം ലോകത്തിന്റെ വേദനയായി. ജനങ്ങൾ തിങ്ങി പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിലാണ് ഈ കുട്ടിയുടെ മാതാവ് കൊല്ലപ്പെട്ടത്. ഇവരടക്കം 70 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു കരളലിയിക്കുന്ന കരച്ചിൽ. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് ഇന്നലെ കൊടും ക്രൂരത അരങ്ങേറിയത്. ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച് അഭയം തേടിയ ആയിരങ്ങൾക്ക് മേലാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ഖാൻ യുനീസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 28 പേരും കൊല്ലപ്പെട്ടു.